അതൊരു യാഥാർത്ഥ്യല്ലേ? അല്ല അല്ല, ഞാൻ പറയുന്നത് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ അയ്യോ ഇന്ന് ഇന്ന കാര്യം വ്യക്തിപരമായി എനിക്കിതെല്ലാം പറഞ്ഞല്ലോ, അപ്പോൾ ഒരു പത്രസമ്മേളനം അവിടെ നടത്തിക്കളയാം എന്ന് പേടിച്ച് പനിച്ച് കിടക്കുന്നവരല്ല ഞങ്ങളൊന്നും. അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഉന്നയിച്ചാൽ അതിൻ്റെ ഭാഗമായി ജനങ്ങളുടെ പിന്തുണ കുറയുകയല്ല, ജനങ്ങൾ ഇടതുപക്ഷത്തെ കൂടുതൽ പിന്തുണക്കുകയാണ് ചെയ്യുക എന്നുള്ള ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. യു ഡി എഫിന് വേണ്ടി നിലകൊള്ളുന്ന, യു ഡി എഫിനോടൊപ്പം നിന്ന വലിയൊരു വിഭാഗം വരുന്ന ജനങ്ങൾ ഇതിൽ അതൃപ്തരാണ്. ആ ജനങ്ങൾ ഇടതുപക്ഷത്തേക്ക് അടുക്കുകയാണ് എന്നുള്ള ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുള്ളിടത്തോളം കാലം എന്തിനാണ് പേടിക്കേണ്ടത്? ജനങ്ങൾ അറക്കുകയല്ല, ജനങ്ങൾ അടുക്കുകയാണ്, കൂടുതൽ കൂടുതൽ അടുക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഉന്നയിക്കുന്നവർക്ക് ഒരു ചായയോ അല്ലെങ്കിൽ കോഴിക്കോടൻ ഭാഷയിൽ പറഞ്ഞ ഒരു ബിരിയാണിയോ വാങ്ങിക്കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം ഇടതുപക്ഷത്തെ കൂടുതൽ ശക്തിപ്പെടുത്താനാണ് ഇത് സഹായിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിലൊക്കെ പേടിച്ച് വാടിപ്പോകുന്നവരാണെങ്കിൽ കുറച്ച് ഭയക്കേണ്ടി വരും. ഞങ്ങളൊക്കെ ഞങ്ങളുടെ പ്രസ്ഥാനം ഞങ്ങളെ വളർത്തിയിട്ടുള്ളത് എല്ലാ നിലയിലും ഇത്തരം അനുഭവങ്ങളൊക്കെ നേരിട്ട് മുന്നോട്ട് പോകാനാണ് എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാൻ. ഇതൊക്കെ റോഡും കുഴിയൊക്കെ കൂടി ഇപ്പോൾ നേരെ പോയത് ഇങ്ങോട്ടാ. എങ്ങനെയൊക്കെയാണ് ബി ജെ പി എംപിമാരുടെ എണ്ണം വർദ്ധിച്ചാൽ രാജ്യത്ത് അപകടകരമായ സാഹചര്യം വരുന്നത് എന്നുള്ളതിന് നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ തന്നെയുണ്ട്. എല്ലാ വിഷയത്തിൽ സഖാവ് എം പി ഗോവിന്ദൻ മാസ്റ്റർ വളരെ കൃത്യമായി കാര്യങ്ങൾ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ എക്സോറായി ആരെങ്കിലും പറയുന്നില്ല, അത് സമൂഹത്തിന് തിരിച്ചറിയാൻ സ്ഥിതിയിലേക്കുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുക എന്നുള്ളത് ബി ജെ പിയുടെ അജണ്ടയാണ്. ആ അജണ്ടയല്ല ഇവിടെ നടപ്പിലാക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസ്സിൽ എന്ത് രാഷ്ട്രീയവൽക്കരണമാണ് നടക്കുന്നത്? ബി ജെ പി വിരുദ്ധത ഏതെങ്കിലും ഫോട്ടോഷൂട്ട് സമരം കൊണ്ട് തീരുന്നതാണോ? കേരളത്തിലെ കോൺഗ്രസ്സിൽ അടിമുടി ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയം പറയാൻ തയ്യാറാകുന്നുണ്ടോ? കേരളത്തിലെ കോൺഗ്രസ് റാങ്ക് ആൻഡ് ഫയലിലാകെ പ്രചരിപ്പിക്കുന്നത് അന്ധമായ ഇടതുപക്ഷ വിരുദ്ധതയാണോ? അത് ചെന്നെത്തിക്കുക. ഗുജറാത്തിലെ കോൺഗ്രസ് ബി ജെ പി ആയതുപോലെ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് ബി ജെ പി ആയതുപോലെ, ഒരു സുപ്രഭാതത്തിൽ കേരളത്തിലെ കോൺഗ്രസ്സിൽ പ്രവർത്തിക്കുന്നവർ ബി ജെ പി ആയി മാറാനേ സഹായിക്കുകയുള്ളൂ. അതിന് സഹായകരമാകുന്ന നിലപാടാണ് ചില കോൺഗ്രസ് നേതാക്കന്മാർ, ഞാൻ അടിവരയിട്ട് പറയുന്നു, ചില കോൺഗ്രസ് നേതാക്കന്മാർ സ്വീകരിക്കുന്നത്. അതിനെ കോൺഗ്രസ് തന്നെ തിരുത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് എന്താ പറഞ്ഞതെന്ന് എനിക്കറിയില്ല, അത് പരിശോധിച്ചു പോകണ്ട. പൊതുവെ ബി ജെ പിക്ക് എം പിമാരുണ്ടായി, എം പിമാരുടെ എണ്ണം വർദ്ധിച്ച് കേന്ദ്ര സർക്കാർ രാജ്യത്ത് അധികാരത്തിൽ വന്നതിൻ്റെ ഭവിഷ്യത്ത് ഇന്ത്യൻ മതനിരപേക്ഷത അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടതില്ല. RSS 100 വർഷം തികയാൻ വേണ്ടി പോവുകയാണ്. ഹിന്ദു രാഷ്ട്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന RSS, അതിൻ്റെ ഭാഗമായി കേവല ഭൂരിപക്ഷം തുടർച്ചയായി 2 തവണ കിട്ടിയ ബി ജെ പി മോഡി ഗവൺമെന്റിനെ കൊണ്ട് സർക്കാർ സ്പോൺസേർഡ് പ്രോഗ്രാമുകളായി എന്തൊക്കെയാണ് നടപ്പിലാക്കുന്നത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടതില്ല. അതിൻ്റെ ഭാഗമായി ന്യൂനപക്ഷങ്ങൾ എന്തൊക്കെയുള്ള അക്രമങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്, മുസ്ലിം ക്രിസ്ത്യൻ ജനവിഭാഗങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അക്രമങ്ങളെ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടതില്ല. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ബി ജെ പി എം പിമാരുടെ എണ്ണം വർദ്ധിച്ചാൽ രാജ്യത്ത് അപകടകരമായ സാഹചര്യം വരുന്നത് എന്നുള്ളതിന് നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ തന്നെയുണ്ട്. അല്ല, അത് പ്രതിപക്ഷമാണല്ലോ തീരുമാനിക്കേണ്ടത്. സഭ സ്തംഭിപ്പിക്കുന്നതും സഭാ ബിസിനസ് നടപ്പിലാക്കാതിരിക്കാനും ശ്രമം നടത്തുന്നതും പ്രതിപക്ഷമാണ്. Rule 50 അനുമതി നിഷേധിക്കപ്പെടുന്നത് ചരിത്രത്തിലായത് സംഭവമാണ്. എത്ര സംഭവം ഉണ്ടായി, അന്നൊക്കെ സഭ സ്തംഭിച്ചിട്ടുണ്ടോ? UDFന്റെ പ്രതിപക്ഷമായില്ലേ? UDF പ്രതിപക്ഷമായപ്പോൾ എത്ര തവണ Rule 50 അനുവദിക്കാത്ത സ്ഥിതി ഉണ്ടായിട്ടുണ്ട്? അപ്പോൾ ആ സമയത്തൊക്കെ സഭ സ്തംഭിപ്പിക്കുകയല്ലോ ചെയ്തിട്ടുള്ളത്. പിന്നീട് കോളിംഗ് അറ്റൻഷൻ ഉണ്ട്, സബ്മിഷൻ ഉണ്ട്, മറ്റ് ചർച്ചകളുണ്ട്, മറ്റ് അവസരങ്ങളുണ്ട്. അതിലൊക്കെ പ്രതിപക്ഷത്തിന് അവരുടേതായ കാര്യങ്ങൾ ഉയർത്താം, വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉയർത്താം, നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് മുന്നോട്ട് വെക്കാം, വിമർശനങ്ങളുണ്ടെങ്കിൽ അത് നടത്താം.
അപ്പൊ അതൊന്നും അതിനുപയോഗിക്കാതെ സഭ സ്തംഭിപ്പിച്ച് കേരളത്തിലെന്തോ കുഴപ്പമാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് ബി ജെ പി ദേശീയ അടിസ്ഥാനത്തിൽ ആഗ്രഹിക്കുന്ന അജണ്ട നടപ്പിലാക്കുന്നതിന് ഭാഗമായിട്ടാണ്. അല്ല, അങ്ങനെ ഭരണകക്ഷിയെ സംബന്ധിച്ചിടത്തോളം നിലപാട് ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞു കഴിഞ്ഞു. സഭ നല്ല നിലയിൽ പോകണം, അതിന് ഏത് നിലയിലും ഭരണകക്ഷി മുന്നോട്ട് പോകുന്നുണ്ട്. അതിന് സഹകരിക്കാത്തത് പ്രതിപക്ഷമാണ്, അത് പ്രതിപക്ഷ നേതൃനിരയിൽ ഇരിക്കുന്നവരാണ് പരിശോധിക്കേണ്ടത്. അല്ല, ഇതിലകത്ത് വാച്ചൻവാടുകൾക്ക് ഭീകരമായ മർദ്ദനം ഏൽക്കുന്ന സ്ഥിതി ഉണ്ടായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ എല്ലാ പ്രശ്നങ്ങളും ചർച്ച ചെയ്യപ്പെട്ട് മുന്നോട്ട് പോകണം. ഇവിടെ സഭ സ്തംഭിപ്പിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നത് ഒരു സംശയമില്ല പ്രതിപക്ഷമാണ്. പ്രതിപക്ഷത്തിന് പ്രതിപക്ഷ നേതൃനിരയിലുള്ള ചിലർക്ക് അതിൽ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുണ്ട്. വ്യക്തിപരമായി വരുന്ന കാര്യങ്ങളിൽ എന്ത് സമീപനമാണ് സ്വീകരിക്കേണ്ടതെന്നുള്ള കൃത്യമായ ധാരണ ഞങ്ങൾക്കൊക്കെ ഉണ്ട്. ഇവിടെ ഏതിൽ പ്രതികരിക്കണം, ഏതിൽ പ്രതികരിക്കേണ്ട എന്നുള്ള മിനിമം അവകാശമെങ്കിലും ഞങ്ങൾക്ക് വിട്ടുതരണം. ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട് എന്നുള്ള നല്ല ധാരണ ഞങ്ങൾക്കൊക്കെ ഉണ്ട്. ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുകയും ആരോപണങ്ങൾ ഉന്നയിക്കാൻ ഏത് രാഷ്ട്രീയ നേതാവിനും ഏത് നിലവാരവും സ്വീകരിക്കാം. എന്നാൽ ആ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾക്ക് മാർക്കിടാൻ, ആ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾ സ്വീകരിക്കണോ വേണ്ടയോ എന്ന് നിശ്ചയിക്കാനുള്ള പരിപൂർണ അവകാശം ജനങ്ങൾക്കുണ്ട് എന്ന ആത്മവിശ്വാസം ഞങ്ങൾക്കുള്ളിടത്തോളം കാലം ഒരു പ്രയാസവും ഇത്തരം കാര്യങ്ങളൊന്നും ഇല്ല. പറയേണ്ടവർ എന്തും പറഞ്ഞോട്ടെ, ഞങ്ങൾ രാഷ്ട്രീയമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകും. അതൊരു യാഥാർത്ഥ്യല്ലേ? അല്ല, ഞാൻ പറയുന്നത് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ അയ്യോ ഇന്ന് ഇന്ന കാര്യം വ്യക്തിപരമായി എനിക്കെതിരെ പറഞ്ഞല്ലോ, അപ്പോൾ ഒരു പത്രസമ്മേളനം അവിടെ നടത്തിക്കളയാം എന്ന് പേടിച്ച് പനിച്ച് കിടക്കുന്നവരല്ല ഞങ്ങളൊന്നും. അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഉന്നയിച്ചാൽ അതിന്റെ ഭാഗമായി ജനങ്ങളുടെ പിന്തുണ കുറയുകയല്ല, ജനങ്ങൾ ഇടതുപക്ഷത്തെ കൂടുതൽ പിന്തുണക്കുകയാണ് ചെയ്യുക എന്നുള്ള ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. യു ഡി എഫിന് വേണ്ടി നിലകൊള്ളുന്ന, യു ഡി എഫിനോടൊപ്പം നിന്ന വലിയൊരു വിഭാഗം വരുന്ന ജനങ്ങൾ ഇതിൽ അതൃപ്തരാണ്. ആ ജനങ്ങൾ ഇടതുപക്ഷത്തേക്ക് അടുക്കുകയാണ് എന്നുള്ള ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുള്ളിടത്തോളം കാലം എന്തിനാണ് പേടിക്കേണ്ടത്? ജനങ്ങൾ അറക്കുകയല്ല, ജനങ്ങൾ അടുക്കുകയാണ്, കൂടുതൽ കൂടുതൽ അടുക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഉന്നയിക്കുന്നവർക്ക് ഒരു ചായയോ അല്ലെങ്കിൽ കോഴിക്കോടൻ ഭാഷയിൽ പറഞ്ഞ ഒരു ബിരിയാണിയോ വാങ്ങിക്കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം ഇടതുപക്ഷത്തെ കൂടുതൽ ശക്തിപ്പെടുത്താനാണ് ഇത് സഹായിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിലൊക്കെ പേടിച്ച് വാടിപ്പോകുന്നവരാണെങ്കിൽ കുറച്ച് ഭയക്കേണ്ടി വരും. ഞങ്ങളൊക്കെ ഞങ്ങളുടെ പ്രസ്ഥാനം ഞങ്ങളെ വളർത്തിയിട്ടുള്ളത് എല്ലാ നിലയിലും ഇത്തരം അനുഭവങ്ങളൊക്കെ നേരിട്ട് മുന്നോട്ട് പോകാനാണ് എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാൻ. ഇതൊക്കെ റോഡും കുഴിയൊക്കെ കൂടി ഇപ്പൊ നേരെ പോയത് ഇങ്ങോട്ടാ. ഇന്ന് ജില്ലയില് രണ്ടു മൂന്ന് പരിപാടി ഉണ്ട്. ഒറ്റപ്പാലം മണ്ഡലത്തിലുണ്ട്, വാളയാർ ഒന്നുണ്ട്, പിന്നെ പട്ടാമ്പി നിയോജക മണ്ഡലത്തിലുണ്ട്. വാളയാർ അവിടെ ഒരു ഇതിന്റെ ഒരു കംഫർട്ട് സ്റ്റേഷനും മറ്റേ ഇതിന്റെയൊക്കെ ഒരു കാണും.